വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഗീക്സ്. ഇന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10,000 rupees നാട്ടിലുള്ള വാങ്ങാൻ പറ്റിയ ഒരു 6 ബെസ്റ്റായിട്ടുള്ള സ്മാർട്ട് ഫോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒട്ടു സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്ത ഫോൺ എന്ന് വെച്ചാൽ റിയൽമീൻ്റെ ഫോണാണ്, റിയൽമീൻ്റെ 3 Pro എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 4 GB റാമാണ് വരുന്നത്, 64 GB റോമാണ് വരുന്നത്, 16 cm HD+ ഡിസ്പ്ലേയാണ്, അതായത് 6.3 inch HD+ ഡിസ്പ്ലേയാണ് വരുന്നത്, 4045mAh ബാറ്ററിയാണ് വരുന്നത്, ക്വാൽകോം സ്നാപ്ഡ്രാഗൻ്റെ എന്ന് പറഞ്ഞ ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്, അത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ബാക്ക് ക്യാമറ വരുന്നത് 16 MP+5 MP ബാക്ക് ക്യാമറയും 25 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് വെച്ചാൽ റിയൽമീൻ്റെ സ്റ്റോറിൽ തന്നെ വരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 അടുപ്പിച്ചിട്ടുണ്ട്, 10,000 തന്നെയാണ് വരുന്നത് പ്രൈസ്. സോ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത് ചൂസ് ചെയ്യുന്ന ഫോൺ എന്ന് വെച്ചാൽ മോട്ടോൻ്റെ 1 Macro എന്ന് പറഞ്ഞൊരു ഫോണാണ്. അപ്പോൾ എൻ്റെ നേരെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. 4 GB റാമാണ്, 64 GB റോമാണ്, 15.75 cm HD+ ഡിസ്പ്ലേയാണ്, അതായത് 6.2 inch 4000mAh ബാറ്ററിയാണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G70 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. 8 MP ഫ്രണ്ട് ക്യാമറയെ വരുന്നുള്ളൂ, കുറവാണ്. 13+2 MP+2 MP ബാക്ക് ക്യാമറയാണ് വരുന്നത്. നമ്മൾ റിയൽമീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ക്യാമറേൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്ന ഫ്ലിപ്കാർട്ടിൽ തന്നെ വരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9,500 rupees വരുന്നത് ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ്. ഇനി നമ്മൾ മൂന്നാമത് നോക്കാൻ പോകുന്ന ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മീൻ്റെ Note 7 Pro എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാ വെച്ചാൽ 4 GB റാമാണ്, 64 GB റോമാണ്, 16 cm HD+ ഡിസ്പ്ലേയാണ്, അതായത് 6.3 inch തന്നെ. പിന്നെ 4000mAh ബാറ്ററിയാണ് വരുന്നത്. ക്വാൽകോം സ്നാപ്ഡ്രാഗൻ്റെ 675 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ക്വിക്ക് ചാർജ് സപ്പോർട്ടുണ്ട്, 4.1 ക്വിക്ക് ചാർജിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ വരുന്നത് 48 MP+5 MP ബാക്ക് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഫീച്ചേഴ്സ് വെച്ച് നോക്കുന്നത് ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്, റെഡ്മീൻ്റെ Note 7 Pro എന്ന് പറഞ്ഞ ഫോണ്. അപ്പോൾ ഇതിന് MI സ്റ്റോറിൽ വരുന്ന പ്രൈസ് തന്നെ 10,999 അത് നമുക്ക് സെയിലിന് വരുന്ന സമയത്ത് വാങ്ങുന്നതാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെ നമുക്കത് വാങ്ങാൻ പറ്റും. ഒരു 1,500 rupees എല്ലാം ഡിസ്കൗണ്ട് നമുക്ക് ഫോൺ കിട്ടുന്നതായിരിക്കും സെയിൽ വരുമ്പോൾ വാങ്ങുന്നതാണെങ്കിൽ. ഇനി നമ്മൾ നാലാമത് ചൂസ് ചെയ്യുന്ന ഫോൺ എന്ന് വെച്ചാൽ വിവോൻ്റെ U20 എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ 4 GB റാമാണ്, 64 GB റോമാണ്, 16.5 cm HD+ ഡിസ്പ്ലേ ആണ്, 16+8+2 MP ബാക്ക് ക്യാമറയും 16 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്, 5000mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ക്വാൽകോം സ്നാപ്ഡ്രാഗൻ്റെ 675 AI പ്രോസസ്സറാണ് വരുന്നത്, 18 volts ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ഫ്ലിപ്കാർട്ട് വരുന്നതെന്ന് വെച്ചാൽ 10,990 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്ത ഫോൺ എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സിൻ്റെ M30 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ 3 GB റാമാണ്, 3 GB 32 GB റോമാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു 10,000 റേഞ്ചിൽ വരുന്ന ഫോൺസിൻ്റെ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് റാമെല്ലാം കുറവാണ് ഈ ഒരു ഫോണിൽ, സാംസങ് ഗാലക്സി M30 എന്ന ഫോണിൽ 3 GB റാം. പക്ഷേ ഇങ്ങനെ സാംസങ് ബ്രാൻഡ് ആയതുകൊണ്ട് നല്ലൊരു ബ്രാൻഡ് ആയത് ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാണിക്കുമായിരിക്കും. അപ്പോൾ 3 GB റാമാണ് വരുന്നത്, 32 GB റോമാണ് വരുന്നത്. പിന്നെ 16.26 cm HD+ ഡിസ്പ്ലേ, അതായത് 6.4 inch HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാം ഫോണിനെക്കാട്ടും കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 5000mAh ബാറ്ററിയാണ് വരുന്നത്. 7904 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. 13 MP ബാക്ക് ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ തന്നെ വരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,999 വരുന്നത് ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്ത ഫോണെന്ന് വെച്ചാൽ ലെനോവോൻ്റെ K10 Note എന്ന് പറഞ്ഞൊരു ഫോണാണ്. 4 GB റാം, 64 GB റോമാണ്, 16 cm HD+ ഡിസ്പ്ലേ ആണ്, 4050mAh ബാറ്ററിയാണ് വരുന്നത്. ക്വാൽകോം 710 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 16+5+8 MP ബാക്ക് ക്യാമറയും 16 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൽ ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9,999 വരുന്നത് ഫ്ലിപ്കാർട്ടിൽ, ഓൾമോസ്റ്റ് 10,000 rupees തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 6 ഫോണിൻ്റെ അകത്ത് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയ 2 ഫോൺ എന്ന് വെച്ചാൽ റെഡ്മീൻ്റെ Note 7 Pro റിയൽമീൻ്റെ 3 Pro എന്ന് പറഞ്ഞ ഈ 2 ഫോണുകളാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത്. അപ്പോൾ ഏതെങ്കിലും ഫോൺ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് അടിക്കുക, നിങ്ങൾക്ക് തോന്നുന്ന 10,000 അണ്ടറിൽ ബെസ്റ്റായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഫോണ്.
ഞാനിപ്പോൾ ഇൻക്ലൂഡ് ആക്കിയ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിലിടാം.